വെൽക്കം ടു സോനു നികേഷ് വ്ളോഗ്. സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ അവർ ലൈഫ് ആണ്. കുറെ പേരായി ഡേ ഇൻ അവർ ലൈഫ് ചെയ്യേ, കുറെ നാളായില്ലേ എന്ന് പറയണു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഡേ ഇൻ അവർ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു. ക്രിസ്മസിന്റെ അന്ന് പിന്നെ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. പനി പിടിച്ചായിരുന്നു എനിക്ക്. അമ്മേത്തം ബസാറിലൊക്കെ പോയി വന്നിട്ട് സോനുവിന് ആദ്യം പനി പിടിച്ചു. സോനുവിനെ മാറി വരുമ്പോഴേക്കും എനിക്ക് പനി പിടിച്ചു. അപ്പൊ അതുകൊണ്ട് ക്രിസ്മസിന്റെ വ്ളോഗ് അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. അതെ, പനിയായിരുന്നെങ്കിലും ഞങ്ങളിവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒക്കെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു, പക്ഷെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ അതിന് മുമ്പുള്ള വീഡിയോയില് നമ്മള് ക്രിസ്മസ് ഒക്കെ എല്ലാവർക്കും വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മള് ന്യൂഇയറിന്റെ തലേദിവസമാണ്. അപ്പോ ആ ഒരു ഇപ്പൊ ഇന്ന് രണ്ടുപേരും നല്ല ഉഷാറായിട്ടിരിക്കുക. അപ്പൊ ഇന്ന് നമ്മള് അല്ലെ സോനു ഫോർട്ട് കൊച്ചിയിലൊക്കെ പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉറങ്ങിയിട്ടുള്ളൂ ഞങ്ങൾ രണ്ടാളും. ഈ വർഷം 2023 ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന്. 2023 ലാസ്റ്റ് ഡേ. 2023 നമുക്ക് അത്ര നല്ല വർഷമല്ലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങള് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലീസിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഹെൽത്ത് പ്രോബ്ലംസ്, അല്ലാണ്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലും കുറെ കൂടുതൽ ഉണ്ടായിരുന്നു. സോനുവിന്റെ വീട്ടിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ എന്റെ വീട്ടിലായിരുന്നു. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ സിബ്ലിങ്സ്, പിന്നെ പാരന്റ്സ്, അവരുടെ ഹെൽത്ത്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. അപ്പൊ അങ്ങനെ അപ്പൊ അവർക്ക് വീട്ടുകാർക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് വിഷമമാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ 2023 വളരെ ഒരു ബാഡ് ഇയർ ആയിരുന്നു എനിക്കും സോനുവിന്. രണ്ടുപേർക്കും ഒരേപോലെ ബാഡ് ഇയർ ആയിരുന്നു. അപ്പോ നമുക്ക് വലിയ പ്രതീക്ഷയാണ് 2024 ഇനി നല്ലൊരു വർഷമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ട്. ഇത് നമ്മുടെ 2024 ഫസ്റ്റ് വ്ളോഗും ആയിരിക്കും. നിങ്ങള് കാണുന്ന ആദ്യത്തെ വ്ളോഗായിരിക്കും 2024. അപ്പൊ നമ്മള് ഇപ്പൊ എണീറ്റിട്ടേ ഉള്ളൂ. നമ്മള് ഇനി ഇന്നത്തെ പരിപാടികളിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മള് പറഞ്ഞില്ലായിരുന്നു പണ്ടത്തെ ഡേ ഇന്നർ ലൈഫില് നിങ്ങള് നടക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ഇതുവരെ മുടക്കിയിട്ടില്ല കേട്ടോ. പനിയൊക്കെ വരുമ്പോ ഇടയ്ക്ക് മുടങ്ങും, അതല്ലാതെ ഞങ്ങള് കണ്ടിന്യൂ ചെയ്തു പോകും. എന്റെ ഷിഫ്റ്റ് ഒക്കെ മാറിയിരുന്നാലും ഇടയ്ക്ക് വൈകുന്നേരം ആക്കും, പക്ഷെ ഇപ്പൊ അതുപോലെ വീണ്ടും രാവിലെ ആയില്ലേ. ഇപ്പൊ രാവിലെ ആയി. അപ്പൊ നമ്മള് നടക്കാ, അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നടക്കാൻ പോണതാണ്. നടക്കാൻ പോയിട്ട് പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ പോണം, പിന്നെ അങ്ങനെ സോനുവിന്റെ കുക്കിങ് എന്റെ ക്ലീനിങ്. അയ്യോ വലിയ കുക്കിംഗ് ഒന്നും ഇല്ലാട്ടോ. അല്ല എന്നാലും സോനു ആണല്ലോ ഫുഡിന്റെ ഇതൊക്കെ. ഞാൻ വലിയ കുക്കൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഉണ്ടാക്കും അത്രേ ഉള്ളൂ. അല്ല കാണുമ്പോ തോന്നും വലിയ അറിയാവുന്ന ആളാന്ന്, പക്ഷെ അത്രയൊന്നും ഇല്ല, ചെറുതായിട്ട് ഉണ്ടാക്കും അത്രേ മാത്രമേ ഉള്ളൂ. എന്നാലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോനുവിന്റെ, മോശമൊന്നും ഇല്ല. പിന്നെ നമ്മുടെ അമ്മമാരുടെ അത്രയൊന്നും വരില്ല, അത്രയൊന്നും വരില്ല. അമ്മയും സോനുവിന്റെ അമ്മയും ഒക്കെ ഉണ്ടാക്കുന്ന ഫുഡിന്റെ അതിപ്പോ എത്രയായാലും സോനു അടുത്തല്ലേ പണി. ഞാൻ ഒരു 3-4 വർഷം 4-5 വർഷം ആയിട്ടുള്ളൂ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടത്. കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പൊ എന്നാലും രസാണ് സോനുവിന്റെ ഫുഡൊക്കെ. ചിലത് ചിക്കനൊക്കെ വെക്കുമ്പോ സൂപ്പർ ആവാറുണ്ട്, ചില ഫുഡ് വെക്കുമ്പോ നല്ല ടേസ്റ്റ് വരാറുണ്ട്, ചിലതിന് അത്ര വരാറില്ല. അത് ഞാൻ തുറന്ന് പറയാറുമുണ്ട് സോനുവിനോട്. ചിലത് വെക്കുമ്പോ ഒട്ടും ഇഷ്ടമായില്ലെങ്കിൽ പറയും സോനു അത് അത്ര പോരായിരുന്നു പറയും. ചിലത് വെക്കുമ്പോ നല്ല ടേസ്റ്റ് വരാറുണ്ട്. നമ്മള് ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്, നല്ല ദിവസം ആവണേന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് പോവാറ്. ഞങ്ങളുടെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പോവാറ്. ചില ദിവസങ്ങൾ വളരെ നന്നാവാറുണ്ട്, ചില ദിവസം ഒട്ടും നന്നാവാറില്ല, ചില ദിവസം ഒരു മീഡിയം ലെവലില്. അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്ന അറിയില്ല, നന്നായി പോണേന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് തുടങ്ങിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളും ഞങ്ങളും കൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ആദ്യം തന്നെ പല്ലൊക്കെ തേച്ചൊന്ന് മുഖം കഴിയൊന്ന് ഫ്രഷ് ആവട്ടെ. എന്നിട്ട് വേണോ നടക്കാൻ പോവാന്. അപ്പൊ അതുപോലെ ഇതാട്ടോ നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ. രാവിലെ തന്നെ നമ്മളാ ദൂരെ കണ്ണ ആ ഭാഗത്തേക്കാണ് നടക്കാൻ പോണ്. ഞങ്ങള് ദിവസവും വരുന്ന വഴിയാണ്, ഈ വഴിയാണ് ദിവസവും നടക്കാൻ പോവാറ്.
ഇത് കുറച്ചധികം നടക്കാനുണ്ട് അല്ലെ സോനു? ആ, അത്യാവശ്യം ദൂരമുണ്ട്, ഇങ്ങനെ ചുറ്റിക്കറങ്ങി തന്നെ, അപ്പൊ നല്ല ദൂരമുണ്ട്. ഇത് ഇൻഫോ പാർക്കിന്റെ അടുത്താണ്, നമ്മുടെ ഫ്ലാറ്റിന്റെ അടുത്തുള്ള സ്ഥലമാണ്. രാവിലെ നടക്കണത് ഏറെ ഉന്മേഷം, വൈകിട്ട് നടക്കുമ്പോ അത്രയും അങ്ങോട്ട് ഒരു സുഖമില്ല, രാവിലെ നടക്കുമ്പോ നല്ല ഉന്മേഷം. അതെ, മനസ്സിനെയും ഭയങ്കര സന്തോഷാണ്, ശരീരത്തിനെയും നല്ല നല്ലതാണ്. അപ്പൊ ഇപ്പൊ ദിവസവും ഞങ്ങളുടെ ഡെയിലി റൂട്ടിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഒഴിച്ചുവിടാനാത്തൊരിതായി മാറി ഇപ്പൊ മോർണിംഗ് വാക്ക്. അപ്പൊ കുറെ നേരം രാവിലെ രണ്ടാളും വർത്താനൊക്കെ പറഞ്ഞിട്ട് വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടാളും ഇങ്ങനെ നടക്കും രാവിലെ കുറെ നേരം. അപ്പൊ പോണ വഴിക്കും ഇപ്പോ സ്ഥിരം കാണുന്ന രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട്, വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവരും ദിവസം വർത്താനൊക്കെ പറയും, ചിരിക്കും. അപ്പൊ അങ്ങനെ രാവിലത്തെ നടത്തം അടിപൊളിയാണ് അല്ലേ സോനു? അതെ. ഞങ്ങള് നടന്ന് നടന്ന് എത്താറായി, ഞങ്ങളുടെ നടത്തം കഴിയാറായി. ഞാൻ കഴിച്ചു, സോനു കഴിച്ചോ? ചെറുതായിട്ട്. സോനു ചെറുതായിട്ട് കഴിച്ചു, ഞാൻ നന്നായിട്ട് കഴിച്ചു. ഡെയിലി ഇത് മതി എക്സസൈസ് അല്ലേ, നമുക്ക് വേറൊന്നും ആവശ്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതി. അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി ഇതാണ്, ദിവസവും വാക്കിംഗ്. അപ്പൊ വാക്കിംഗ് കഴിയാറായി, നമ്മൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തുകയാണ്. നമുക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണോ? പാല് മാത്രം മേടിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ആ പിന്നെ മറ്റത് നമുക്ക് മാർക്കറ്റിൽ പോവാ. ആ മാർക്കറ്റ് ചായ ഒക്കെ കൂടി കഴിഞ്ഞിട്ട്, ചായ കുടിച്ചിട്ട് പോവാം. എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തി, ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ സോനു? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ പോകണം. അപ്പൊ ആദ്യം ഫ്രഷ് ആവാം. ഞാൻ കുളിച്ചിട്ട് വരാം. ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കാൻ പോണ്, പിന്നെ തേങ്ങാ ചമ്മന്തി. ചമ്മന്തി ഇന്നലെ ഞാൻ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചായിരുന്നു. എന്നാന്ന് വെച്ചാൽ വീഡിയോ എടുക്കണ ദിവസം ഇച്ചിരി പാടാണ്, എല്ലാം കൂടെ ഉണ്ടാക്കും, പിന്നെ ടൈമും ഒത്തിരി പോവും. അതുകൊണ്ട് ഇപ്പൊ ആദ്യം നമുക്ക് ദോശ ഉണ്ടാക്കാൻ പോവാം. ദോശ മാവ് ഞാൻ അരച്ചു വെച്ചിട്ടായിരുന്നു തലേദിവസം, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ അരി അരച്ചു വെക്കുമ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസത്തേനുള്ള അരച്ചു വെക്കും. ഒരു ദിവസം ഇഡ്ഡലി അണി, അടുത്ത ദിവസം ദോശ, അങ്ങനെ ഉണ്ടാക്കും. നമുക്ക് ഇപ്പോഴത്തേക്കുള്ളത് മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്, ബാക്കിത്തെ മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാൻ പോവാണ്. ഇതാട്ടോ ഞാൻ തേങ്ങാ ചമ്മന്തി ഇന്നലെ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. ദോശയും ചട്നിയും ഒക്കെ ഉണ്ട്, നമുക്ക് കഴിച്ചു നോക്കട്ടെ. സോനു പിന്നെ സ്ഥിരം ഞാൻ കഴിക്കണതാ. സോനു, ദോശ, പുട്ട്, ഉപ്പുമാവ് ഇതൊക്കെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. പൂരി, വെള്ളപ്പം, ഇടിയപ്പം, ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. എനിക്ക് പറയാനുള്ള പരാതി ഇതിലൂടെ പറയാനുള്ള ഓരോന്നും. പിന്നെ കിച്ചൺ സോനുവിന്റെ സ്ഥലമാണ്, ഇപ്പൊ ഈ കണ്ണൂർ വിചാരിക്കുന്ന നികേഷണം പോയിട്ട് ഉണ്ടാക്കിക്കൂടെയെന്ന് കിച്ചൺ സോനുവിന്റെ പ്ലേസ് ആയിട്ട് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സോനു എനിക്ക് ഇടയ്ക്ക് പൂരിയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി തന്നല്ലോ കേട്ടാ. നിങ്ങളും പറയണേ നികേഷിന് ഇടിയപ്പം പൂരി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ പരീക്ഷിക്കാം നോക്കിട്ട്. വെള്ളയപ്പം, അപ്പം, മുട്ടക്കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാല് കിട്ടിയില്ല അല്ലെ നമുക്ക്? പാല് കിട്ടിയില്ല. പിന്നെ നമ്മളല്ലേലും രാവിലെ അങ്ങനെ വല്ലപ്പോഴും ചായ കുടിക്കാറുണ്ട്, ഗ്രീൻ ടീ ആണ് കുടിക്കാറ് കുറച്ചു നേരം കഴിയുമ്പോ. ഇന്ന് പക്ഷെ പാല് മേടിക്കാന്ന് വിചാരിച്ചു, അപ്പൊ കറക്റ്റ് ഞായറാഴ്ച ദിവസമായിട്ട് അവിടെ ഗ്രീൻ ടീ കുടിച്ചാൽ ശരീരത്തിന് നല്ലതാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഇപ്പൊ ഗ്രീൻ ടീ കുടിക്കാൻ. പക്ഷെ ഗ്രീൻ ടീ കുടിക്കുമ്പോ ഒരു രസവും ഇല്ല, ഒരു കയറ്റപ്പ്. പിന്നെ ശരീരത്തിന് നല്ലതാന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ അങ്ങ് കുടിക്കണം. അതെ, ഭക്ഷണത്തിന്റെ കൂടെ അല്ലാട്ടാ, ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാ കുടിക്കണേ. ഇപ്പൊ വെള്ളം കുടിക്കുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോവല്ലേ? മാർക്കറ്റിൽ പോയി കുറെ സാധനം മേടിക്കണം. ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനവും മേടിക്കാറ്.
അപ്പൊ നീ നമ്മള് മാർക്കറ്റിൽ പോകുമ്പോ കാണാം, ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഞാൻ രണ്ടാളും റെഡി ആയിട്ട് മാർക്കറ്റിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഇതിടയ്ക്കിടയ്ക്ക് പതിവുള്ളതാണ് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാന്നുള്ളത്. അവിടെ നല്ല വില കുറവിന് നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോ ഇവിടെ കാക്കനാട് മാർക്കറ്റിലാണ് പോണത്. അപ്പൊ അങ്ങോട്ട് ഇറങ്ങിയാണ് ഞങ്ങൾ രണ്ടാളും. അതെ, പോയി ഇച്ചിരി മീനും പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാന്ന് ഓർത്താണ്. എന്നിട്ട് നമുക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകണ്ടേ വൈകിട്ട്. മറന്നുപോയി, നമ്മള് ഫോർട്ട് കൊച്ചി കാർണിവലിന് പോകണ്ടിരുന്ന. കാർണിവലിൽ തന്നെയല്ലേ? കാർണിവലിന് തന്നെ പറയാം. പാപ്പാനീനെ കത്തിക്കണതൊക്കെ കാണാൻ, അയ്യോ നല്ല തിരക്കായിരിക്കും എന്താന്ന് അറിഞ്ഞൂടാ, ഭയങ്കര തിരക്കാണെന്നാണ് കേട്ടത്. അപ്പൊ എന്തായാലും നമ്മളൊന്ന് പോണ്ട്, ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം. അപ്പൊ നമ്മള് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ പണികളും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മള് പോവാ. അപ്പൊ നമ്മള് മാർക്കറ്റിൽ പോയിട്ട് വരാം, മാർക്കറ്റില് കാണാൻ. ഞങ്ങള് കാക്കനാട് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ് ഞങ്ങള്. അപ്പൊ നമുക്ക് മീനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ട്ടാന്നുണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ട് മാർക്കറ്റില് അല്ലേ? നല്ല തിരക്കുണ്ട്, കൊറേ ആൾക്കാരുണ്ട്. നമുക്ക് മേടിക്കാം സാധനം. ഇവിടെ കുറച്ച് ചീര വെച്ചിട്ടുണ്ട്. ഈ കുറച്ച് ചീര മേടിക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടാണ്. പച്ചക്കറികളൊക്കെ മേടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. സോനു പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി മീൻ അവിടെ നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം വരാറ് ഈ മാർക്കറ്റിൽ. തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഇനി സോനു കുക്കിങ്ങിലേക്ക് കടക്കുകയാണ്, ഞാൻ ക്ലീനിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പം അപ്പൊ ഇനി ആ പരിപാടിയിലേക്കൊക്കെ കടക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനും നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ പോകാനും ഒക്കെ. അപ്പൊ സോനു ഇതാ സൈഡിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ വാങ്ങിച്ചത്. ഇതൊക്കെ ആട്ടോ നമ്മള് മേടിച്ച സാധനങ്ങള്. ഇതെവിടെ മീൻ, കിളിമീനാ മേടിച്ചതാണ്. പിന്നെ ചീര, അതുപോലെ തന്നെ ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ട്. സവാള, തക്കാളി, തേങ്ങയുണ്ട്, റവ, വാളമ്പുള്ളി, മുട്ടയാ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തീരുമ്പോ ഇങ്ങനെ മാർക്കറ്റിൽ പോയി മേടിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മീനൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്കട്ടെ. പിന്നിട്ട് വേണം ചീര ക്ലീൻ ചെയ്തിട്ട് കറി വയ്ക്കാൻ. ഇടി എടുക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെയുള്ളതൊക്കെ, പിന്നെ തേങ്ങ ഫ്രീസറിൽ ചിരണ്ടി വെച്ചായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി എളുപ്പമായി, സമയം ഒത്തിരി പോകത്തില്ല. അപ്പം നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇത്തവണ മീൻകറി വെക്കുന്ന തേങ്ങ ഇട്ടിട്ടാണ്. തേങ്ങ പൊടികളും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഫ്രീസറിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് ഇതൊന്ന് ഓവനിൽ വെച്ചൊന്ന് 30 സെക്കൻഡ് ചൂടാക്കി എടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറിയിലിടുമ്പോൾ പിരിഞ്ഞു പോയപോലെ ഇരിക്കും. അതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ ആദ്യം. മീൻകറിയിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് തേങ്ങ ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ഇഞ്ച് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം വേണ്ട പൊടികൾ, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ അടുത്ത് മല്ലിപ്പൊടി. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 5-6 ഇതള കരിയാപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഒരു കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം അരച്ചെടുത്ത് വരാം. മീൻകറി ഉണ്ടാക്കാൻ ഞാൻ പോവാണ്. ആദ്യം തന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സർ
മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇച്ചിരി വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ അതിലേക്ക് ഇത് രണ്ട് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. പിന്നെ ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ട കൊടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. വാളംപുളി ഇടണമെങ്കിൽ ഞാൻ തേങ്ങ അരക്കുന്ന സമയത്ത് തേങ്ങയുടെ കൂടി ഇട്ട് കൊടുക്കുമായിരുന്നു. ഇവിടെ കൊടംപുളി ഇടുന്നുണ്ട്, കൊടംപുളി ഇട്ടു. അടുത്തതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അരപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം. നമ്മുടെ അരപ്പിനിവിടെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇട്ട് കൊടുക്കണം. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേവനോടം വരെ വെയിറ്റ് ചെയ്യാം. മീനിൽ നിന്നൊരു രണ്ട് കഷ്ണം വറുക്കാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ട, നികേഷേൻ്റെ മാത്രം മതി, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. നമ്മുടെ മീൻകറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി അവസാനമായിട്ടിലേക്ക് കടുക് അളിച്ചിട്ടാൽ മതി. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീൻകറിയിലേക്ക് ഞാൻ ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴാണ് ഞാൻ കുറച്ച് ഉലുവ ഇതിലേക്ക് ഇടുന്നത്. ഇനി അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അടുത്തായിട്ട് ഞാനിവിടെ നമ്മൾ മേടിച്ച ചീര ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ നടുവേന്ന് മുറിച്ചു. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എളുപ്പമുണ്ട്. അതുകൊണ്ട് ചീരയൊക്കെ ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഉണ്ടാക്കാം. പാത്രം ചൂടായപ്പോൾ ഞാൻ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടയിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊട്ടി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി നീള കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തരി മഞ്ഞപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ചേർക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും കുറച്ചിട്ടു. അടുത്തായിട്ട് നമുക്കിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചീരയിലേക്ക് ഇട്ട് കൊടുക്കാം. തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ചേർക്കുന്നില്ല. അവസാനമാണ് ശരിക്കും ഉപ്പ് നോക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് കുറവാണ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് അരിയുടെ മൂടി വെച്ച് വെച്ചെടുക്കാം. ചീരയുടെ എന്ത് തന്നെ സമയം വേണ്ടി ഞാനിവിടെ രണ്ട് കഷ്ണം മീൻ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാനുള്ളത്. അത് പാലിലേക്കിട്ട് കൊടുക്കുകയാണ്. ചീരയുടെ മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചീരത്തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ മീൻ വറുത്തത് പിന്നെ മീൻ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഉണ്ടാക്കിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഞങ്ങള് ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ്. മീൻ കൂട്ടാനും മീൻ വറുത്തതും ഒക്കെ സോനു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൻ്റെ പുറകിലായിരുന്നു. ആ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോവും. അപ്പൊ നമ്മൾ കഴിച്ചു തുടങ്ങാം. നല്ല വിഷമുണ്ട് എനിക്ക്. വയറിങ്ങനെ ഉള്ളിലിങ്ങനെ ഭയങ്കര വിഷമം പറഞ്ഞാൽ വിഷപ്പാണ്. നികേഷേട്ട് ഇവിടെ കിളിമീൻ പറയണ മഞ്ഞക്കൂട്ടൻ എന്നല്ലേ. കുറച്ച് ചാറ് ഇന്നത്തെ നല്ല ചാറ് വെച്ചു തൈരും എടുത്തിട്ടുണ്ട്.
കഴിക്കാം, നമുക്ക് കഴിക്കട്ടെ. ചെലപ്പോ ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോ എരിവ് പറഞ്ഞു, അപ്പൊ നികേഷന് ഇച്ചിരി എരിവൊക്കെ വേണം. എനിക്ക് മീൻകറി, ഇറച്ചിക്കറി അതിനൊക്കെ എരിവ് വേണം. എരിവില്ലെങ്കിൽ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ആ ശരിയാ, ഇറച്ചിക്കും മീൻകറിക്കും എരിവേണ്ടി തന്നെ ഒരു ടേസ്റ്റും. ചേർത്തവരനൊന്നും അവിടെ മൈൻഡ് ചെയ്യല്ല കേട്ടോ, ഇറച്ചി മീൻ ഉണ്ടെങ്കില്. ഇറച്ചി മീൻ ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട അവിടെ, കഴിച്ചിട്ട് കാണാം. ശരി എന്നാ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടാളും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പുറത്തു പോകാൻ ഉള്ള പരിപാടിയിലാണ്. അപ്പോൾ ഫോട്ടോ വെച്ചിരിക്കും പോകും. പിന്നെ ഇപ്പോൾ ഭയങ്കര തിരക്കും ഒക്കെ ആയിരിക്കും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ തിരക്കിനേക്കാൾ മുമ്പ് കുറച്ച് നേരം നമ്മുടെ എല്ലാ ഡേ ഇൻ അവർ ലൈഫ് വീഡിയോസിലും കുറച്ച് നേരം ഞങ്ങൾ നിങ്ങളോട് ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ്. എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു പുതുവർഷമാവട്ടെ 2024. 2023 ഞാൻ രാവിലെ പറഞ്ഞ പോലെ അത്ര നല്ലൊരു ഇയർ ആയിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച്. പക്ഷെ പുതു പ്രതീക്ഷകളാണ് അല്ലെ, പ്രതീക്ഷകളല്ലേ നമ്മളെല്ലാവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ പുതിയ പ്രതീക്ഷകളാണ്, പുതിയ സ്വപ്നങ്ങളാണ്. അപ്പോൾ 2024 ഞങ്ങൾക്കും നല്ല വർഷമാവും വിചാരിക്കുന്നു, നിങ്ങൾക്കും നല്ല വർഷമാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ വിശേഷങ്ങളായിട്ട് എന്താ പറയാനുള്ളത്, ആ ഒരു ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാനത് ഈ വർഷത്തെ അവസാന വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ പറയാൻ ഇരുന്നത്. രണ്ട് മൂന്ന് വീഡിയോന് മുമ്പത്തെ ഒരു വീഡിയോയില് വന്ന കമന്റാണ്, ഒരു കമന്റ് അല്ല രണ്ട് കമന്റ്സ് വന്നായിരുന്നു. ഒന്ന് ഇത് തന്നെയാ, എന്റെ തലയിൽ മുടിയുടെ കാര്യം, മുടിയില്ലേ എന്ന് ചോദിച്ചിട്ട് കമന്റ് വന്നിരുന്നു. എന്റെ തലയിൽ ഈ നടുഭാഗത്ത് കുറച്ച് മുടിയില്ല, അതിന്റെ അത് ചെറിയൊരു സ്റ്റോറി ാണ് ആ മുടി പോയ സ്റ്റോറി എന്ന് പറയുന്നത്. 2016 സമയത്താണ് ഈ മുടി പോയത്. ഇതിന്റെ കഥ എന്ന് പറയുന്നത്, ഞാൻ വളരെ ഡിപ്രഷനിലിരിക്കുന്ന ഒരു സമയത്താണ്, ഭയങ്കര ഹൈ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു 2016 ഒക്കെ. എൻ്റെ കഥ കണ്ടവർക്ക് അറിയാം എൻ്റെ സ്റ്റോറി. അപ്പം അതിൽ ആ സമയത്ത് എനിക്കാണെങ്കിൽ ഒന്നും അനങ്ങാൻ പോലും പറ്റാവുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഹൈ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ ഹൈ ഡിപ്രഷൻ സ്റ്റേജ്. ഡിപ്രഷനിലൂടെ കടന്നുപോയവർക്ക് അറിയാൻ പറ്റും ഞാൻ പറയുന്ന ഫീൽ എന്താണെന്നുള്ളത്. അനങ്ങാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. അപ്പം ആ സമയത്ത് ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ലൈഫിലേക്ക് കടന്നു വരണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മുടിയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു പുതിയ മാറ്റം, അതായിരുന്നു എനിക്ക് ഞാൻ എന്നെ തന്നെ ജീവിപ്പിക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗം. അപ്പോൾ എനിക്ക് ആ സമയത്ത് ആസാമില് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ആസാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ വഴിയാണ് ആ സമയം പോകുന്നത്. ബാംഗ്ലൂർ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു മറ്റേ മെൻസ് ബ്യൂട്ടി പാർലർ കണ്ടു. അപ്പൊ ഞാൻ അതിൽ കയറി, ഞാൻ അന്നേ വരെ ഇങ്ങനെ സ്റ്റൈലൊന്നും നോക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, സാധാ പോലെ നടന്നിരുന്നുള്ളൊന്നും ഇപ്പോഴും സാധാ പോലെ തന്നെ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഡിപ്രഷനൊന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് മുടി സ്ട്രെയിറ്റൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അത് സ്ട്രെയിറ്റൻ ചെയ്യണതിന്റെ ഒരു കൊന്തോ എനിക്കറിയില്ല. കേറി അയാൾ വലിയൊരു കലം പോലത്തെ ഒരു സാധനം എൻ്റെ തലയിൽ കൊണ്ടു വെച്ചു. തലയിൽ കൊണ്ടു വെച്ചിട്ട് അത് ചൂടാവുന്ന സാധനമാണ്, അത് പ്ലഗ് കുത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ഫോൺ വന്നിട്ട് അയാൾ പോയി. ഞാൻ ഈ വലിയ ആനക്കലവും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, അതിങ്ങനെ ചൂടാവാൻ തുടങ്ങി. ചൂടായിട്ട് എനിക്കാണെങ്കിൽ ഇത് സ്ട്രെയിറ്റൻ ചെയ്യണത് ഇനി ഇങ്ങനെയായിരിക്കുമോ എന്നുള്ള ചിന്തകൊണ്ട് ഞാനിതിങ്ങനെ ചൂട് വന്നിട്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ചിരുന്നു. അവസാനം സൈ കെട്ടപ്പോ ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടൻ എന്റെ തല പൊട്ടാറ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഫോൺ വെച്ചിട്ട് ഓടി വന്നു, അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് ആ കലൊക്കെ എടുത്ത് തലയിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് നല്ല ചൂടായി. മുടി കഴുകിയപ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇത് എന്ത് കുന്ത്രാണ്ടാണോ, ഇങ്ങനെയാണോ സ്ട്രെയിറ്റൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി, പൈസ കൊടുത്ത് ഇറങ്ങി, ഞാന് ആസാമിലെത്തി. ഞാൻ അന്ന് രാത്രി കുളിച്ചു കഴിഞ്ഞപ്പോൾ കുറേ മുടി ഇങ്ങനെ പോയി. കുറേ മുടി പോയപ്പോൾ ഞാൻ വിചാരിച്ചു അന്നാ ചെയ്തതിൻ്റെ പോയതാവുമെന്ന്. പിന്നെ പിറ്റത്തെ ദിവസം ഒക്കെ ഇങ്ങനെ പോയി
ഓൾറെഡി ഡിപ്രഷനിലായിരുന്നു ഞാൻ, വീണ്ടും ഭയങ്കര ഡിപ്രഷനിലേക്ക് എന്താ ചാടി വീണു. പക്ഷെ അത് അങ്ങനെയാണ് എന്റെ മുടി പോയത്. പിന്നെ ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ ഒന്നും പോയില്ല. എനിക്ക് ഭയങ്കര വിഷമമായ ഒരു സംഭവമായിരുന്നു സോനുവിനെ പരിചയപ്പെടുന്നേക്കാൾ മുമ്പ് ഉണ്ടായ സംഭവമാണ്. അതാണ് ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു കാണാണ്ടോ, ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ മുടി പോയിട്ട് ഇരിക്കണത്. അപ്പൊ ഇത് രണ്ടു മൂന്ന് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇത് എന്ത് മര്യാദ ഇല്ലാത്ത ആൾക്കാരായിട്ടും ഇങ്ങനെയൊക്കെയാണോ ചോദിക്കാന്ന് വിചാരിച്ചു. ചിലപ്പോ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ ചോദിച്ചതായിരിക്കാം, നികേഷിന്റെ തലയില് മുടിയില്ലല്ലോ, ചേനത്തലയാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ്സ് കണ്ടു. അപ്പൊ ഇതാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റിലാണ് ഇത് മുടി പോയത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്തെന്നെ എനിക്ക് ഇത് വന്നാലും ഇപ്പോ ഒരേ ഇതുപോലത്തെ സംഭവിച്ചാലും ഞാൻ ലൈഫിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ കുറവുകള് നമ്മള് കുറവല്ല എന്ന് വിചാരിക്കുന്നിടത്തോളം കാലം അതൊരു കുറവല്ല. ഇപ്പൊ എനിക്ക് ജന്മനാ എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നു, കുറച്ച് കാഴ്ചക്കുറവ് കണ്ണിനി ഉണ്ടായിരുന്നു, ചെവിക്കും കേൾവി കുറവുണ്ടായിരുന്നു, ജന്മനാളുള്ളതാണ് എനിക്ക്. പക്ഷെ അതൊന്നും എന്നെ ഇതുവരെ തളർത്തിയിട്ടില്ല. അപ്പൊ ഈ മുടി പോയതും ആ ദിവസം എനിക്കൊരു വിഷമം വന്നെങ്കിലും വീണ്ടും വീണ്ടും ഞാൻ അത് കരകയറി വന്നു അല്ലേ സോനു. എന്ത് പരാജയത്തിൽ നിന്നും ഞാൻ വീണ്ടും വീണ്ടും കേറി വരും. മാത്രല്ല കുറവുകള് നമുക്ക് കുറവാന്ന് തോന്നുമ്പോഴേ അത് കുറവാവണുള്ളൂ. നമുക്ക് കുറവല്ല എന്ന് തോന്നുന്നിടത്തോളം കാലം അതൊരു കുറവല്ല. അപ്പൊ അത് ഞാൻ നമ്മൾ കാണുന്ന പ്രേക്ഷകരോടൊക്കെ പറയാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് അത്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ കാര്യമാക്കണ്ട, അത്രേ ഉള്ളൂ. മാത്രല്ല സൗന്ദര്യം എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമില്ലാന്ന്. അപ്പൊ മുടിയുടെ എന്ത് ചോദിച്ചവരോട് എന്റെ തലയിൽ മുടിയില്ല, മുടിയില്ലാന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മുടിയുണ്ട്, ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ആക്സിഡന്റിൽ പോയതാണ്, ഈ ഭാഗത്ത് കുറച്ച് മുടി. അതിലെനിക്ക് യാതൊരു വിഷയവുമില്ല, എനിക്ക് വിഷമവുമില്ല, ഒന്നുമില്ല. പിന്നെ അപ്പൊ ഇതാണ് ഇതിന്റെ പുറകിലുള്ള സ്റ്റോറി. കുറച്ച് പേരെങ്കിലും എന്തായാലും ചിന്തിച്ചിട്ടുണ്ടാവും നികേഷേട്ടന്റെ തലയിൽ മുടിയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ മുടിയില്ലാത്തതോ അല്ലെങ്കിൽ അത്തരം കുറവുകളൊന്നും വലിയ കുറവുകള് ആദ്യം കുറവുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കതൊരു കുറവായിട്ടേ തോന്നിയിട്ടില്ല. എനിക്കതൊക്കെ ഒരു സ്ട്രെങ്ത് ആണ് ലൈഫിൽ മുന്നേറാനുള്ളത്. അപ്പോ ഇതാണ് എന്റെ പറഞ്ഞിട്ടുള്ള സ്റ്റോറി. പിന്നെ എന്താ സോനു, അപ്പൊ ഞങ്ങള് ഇന്ന് ഇനിയിപ്പൊ ഫോർട്ട് കൊച്ചിയിൽ പോവാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. നല്ല തിരക്കായിരിക്കും പറഞ്ഞു, അതുകൊണ്ട് ടിവിയിൽ വേണ്ടി കാട്ടുണ്ട് 4 മണി കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ കയറ്റി വിടില്ല എന്നൊക്കെ. പക്ഷെ ഇത്രയും 4 മണി എന്നൊക്കെ പറയുന്നത് നല്ല വെയിലുള്ള സമയല്ലേ. അപ്പൊ ഈ ബീച്ചിൽ ഇത്രയും നേരത്തെ പോയിരുന്നിട്ട് എന്താ കാര്യം, പോവാൻ പറ്റുമോന്ന് അറിയത്തില്ല. നമ്മള് ആ സമയത്ത് അവിടെ എത്തുമെന്ന് ഏതായാലും പോവാ. നമുക്ക് പോണ വഴിക്ക് ശ്രീജേഷിന്റെ വീട്ടിലൊന്ന് കേറാം കേട്ടോ. ശ്രീജേഷിന്റെ വീട് ആ ഭാഗത്താണ് ഫോർട്ട് കൊച്ചി, ആ പോണ വഴിക്കാണ്. അപ്പൊ ഒന്ന് ശ്രീജേഷിന്റെ വീട്ടിൽ, നമ്മള് കുറെ നാളെ മുമ്പ് പോയതാ ശ്രീജേഷിന്റെ അമ്മേനൊക്കെ അന്ന് പോയപ്പോ കണ്ടതാ. ശ്രീജേഷിന്റെ അമ്മ ഒരു പാവം അമ്മയാണ്, അച്ഛനും അതെ, അച്ഛനും പാവം. എന്റെ ഒറ്റ മോനാണ് അവൻ. അപ്പൊ അമ്മക്ക് അറിയാം നമ്മുടെ കാര്യങ്ങളൊക്കെ, അമ്മയ്ക്ക് അറിയാം. 2024 ഞങ്ങക്ക് നല്ല വർഷമാവാ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടാ. എല്ലാവരും ഞങ്ങൾ മനസ്സ് എന്താ പറയാ, ഈശ്വര വിശ്വാസം ഉള്ളവര് പ്രാർത്ഥിക്കുക, ഈശ്വര വിശ്വാസം ഇല്ലാത്തവര് ഞങ്ങക്ക് തരുന്ന സപ്പോർട്ട് ഇനിയും തന്നുകൊണ്ടിരിക്കുക, അത്രയും പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. അല്ലെ, ഓരോ വർഷവും നമുക്ക് അറിയണില്ലല്ലോ എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത്. ഈ 2023 എന്ന് പറയണത് എനിക്കും എന്റെ വീട്ടുകാർക്കും ഒക്കെ വളരെ മോശമായിരുന്നു, സോനുവിന്റെ വീട്ടുകാർക്കും മോശം തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടാൾക്കും അല്ലെ, നമുക്ക് ഞങ്ങളുടെ ഈ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങൾക്കും വളരെ മോശമായിരുന്നു. പ്രത്യേകിച്ച് എന്റെ കുടുംബത്തിന് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വർഷം. ഒത്തിരി പൊട്ട കാര്യങ്ങളൊക്കെ നടന്നു. അതെ, അമ്മയും ചേച്ചിയും ഒക്കെ പല വിഷമത്തിലൂടെ കടന്നുപോയി അവര്. അവന്റെ വിഷമം കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഞാൻ എന്റെ അമ്മയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ് ഞങ്ങളൊക്കെ അങ്ങോട്ടും കിട്ടും. അപ്പൊ അവന്റെ വിഷമം എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോ ഉറക്കം പോലും കിട്ടാതെ ഞാൻ പല രാത്രികളൂടെ കടന്നുപോയിട്ടുണ്ട് ഉറക്കമില്ലാതെ, സോനുവിനെ അറിയാതെ. അപ്പൊ ഇപ്പോഴും അതൊക്കെ ഉണ്ട്, പല വിഷമങ്ങളും എന്റെ മനസ്സിലുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ചാനലിലൂടെ അതൊന്നും നമ്മൾ പറയാറില്ല, അത് പബ്ലിക്കായിട്ട് നമ്മളിപ്പോ എല്ലാ വിഷമങ്ങളും ഒന്നും പറയണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ കാര്യങ്ങൾ പറയാറുണ്ട്, എന്റെ സോനുവിന്റെയും വിഷയങ്ങൾ ഞങ്ങൾ ഇതിലൂടെ എന്താണെങ്കിലും പറയാറുണ്ട്. അപ്പൊ ഇനി നമ്മള് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇറങ്ങാം. പിന്നെ നമ്മള് കുറച്ച് ചെടികളൊക്കെ മേടിച്ചില്ല,
പറഞ്ഞു പറഞ്ഞു. ഞങ്ങളെ ഇവിടെ കുറച്ച് മണി പ്ലാന്റും അതുപോലെ വലിയ ചെടിയുടെ പേരെന്താ അവിടെ മേടിച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടു. പിന്നെ വേറൊരു ചെടി ഉണ്ടായിരുന്നില്ല പുറത്തും പുറത്ത് വെച്ച് ഇല കൊഴിഞ്ഞു കാണിക്കാട്ടോ ചെടികള്. ഇപ്പൊ ഇനി നമ്മുടെ സംസാരം ഇനി ഒന്നും പറയാനില്ല. അപ്പൊ ഇതൊക്കെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചോ. പിന്നെ സുക്രുവിനെ കാണിക്കാം. സുക്രു അതൊക്കെ മറന്നു പോയില്ലേ. സുക്രുവിനെ സുക്രു ആരാന്ന് പൂജയായിരിക്കില്ലേ. നിങ്ങള് കാണിച്ചുതരാം. നിങ്ങള് കാണിച്ചുതരാട്ടോ. ഞങ്ങള് പുതിയ ആളാ. അത് നല്ല ചെടികളൊക്കെ ഒന്ന് കാണാം. നിങ്ങള് മേടിച്ച ഓൺലൈൻ വരുത്തിയതാട്ടല്ല കേട്ടോ. ഞങ്ങള് വാങ്ങിച്ച പുതിയത് വാങ്ങിച്ച ചെടികളൊക്കെ കൊറേ എണ്ണം ഉണ്ട്. ഒന്ന് രണ്ട് മൂന്ന് എത്ര ഉണ്ടാവും. ഇത് നമ്മൾ ഇവിടെ ഇരുന്ന ഒരെണ്ണത്തെ എടുത്ത് വെച്ചാ ചുമ്മ അല്ല. അതെല്ലാം മണി പ്ലാന്റ്. മണി പ്ലാന്റ് കൂടുതലും മണി പ്ലാന്റ് ടൈപ്പുള്ള ചെടികളാല്ലേ ടിക്കു കൂടുതല്. പിന്നെ ഇത് ഭയങ്കര ഇതിന്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ. FID അങ്ങനെ അങ്ങനെ എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു ചെടിയാ. പിന്നെ ബോൺസായി മേടിച്ചിട്ടുണ്ട്. ആ ഫ്രിഡ്ജിന്റെ മുകളിൽ കുറച്ച് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ബോൺസായി നമ്മള് ഇവിടെ സൂര്യപ്രകാശം തട്ടണം എന്നുള്ളത്. അതെ ഇത് അകത്ത് വെച്ചപ്പോ എന്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങള് സൂര്യപ്രകാശം തട്ടുമ്പോ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ സുക്രു. ദേ സുക്രുവിനെ കണ്ടോ എല്ലാരും. സുക്രുവിന് ഞങ്ങൾക്ക് ഒരു ചെടിയുടെ കൂടെ കിട്ടിയതാ. ബോൺസായിയുടെ കൂടെ ഇരുന്നല്ലേ. ദേ സുക്രു. സുക്രു ഇപ്പൊ ഞങ്ങളുടെ ഫേവറേറ്റ് ആ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സുക്രുവിനോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. സുക്രു ആണ് ഇപ്പൊ ഞങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സുക്രു 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 ഞങ്ങളിട്ട പേരാട്ടോ. നികേഷിട്ട പേരാണ്. ഇതാണ് സുക്രു. പിന്നെ ഇവിടെ ഒരു റെയിൻബോന്റെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് ബാറ്ററി ഇട്ടാണ്. രാത്രി തെളിയിച്ചാൽ നല്ല രസമാണ് അത് കാണാൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളില് അതിന്റെ മുകളിലും മണി പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ചെടികള്. കൊറേ വെച്ചിട്ടുണ്ട്. ഒരു രസം അല്ലേ നികേഷേട്ട. സന്തോഷം. ഞങ്ങള് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. രണ്ടാളും റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. നമ്മൾ പോണ വഴിക്ക് ശ്രീജേഷിന്റെ വീട്ടിലൊന്ന് കയറും. ശ്രീജേഷിന്റെ അമ്മേനെയും അച്ഛനെയും ഒക്കെ കണ്ടിട്ടാണ് നമ്മള് പോവുള്ളൂ. പിന്നെ ഫോർട്ട് കൊച്ചിയിൽ എത്ര നേരം നിൽക്കുന്നു നമുക്ക് അറിയില്ല അല്ലേ. സോനു പാപ്പാനീനൊക്കെ കത്തിക്കണ 12 മണിക്കല്ലേ. രാത്രി 12 മണിക്ക്. അപ്പൊ ഒത്തിരി സമയമുണ്ട്. ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മള് ചിലപ്പം അടുത്ത ഇടയ്ക്ക് പോരും. നിക്കണം എന്നുണ്ട്. നോക്കാം നമുക്ക് അവിടെ എത്തിയിട്ട് അതിന്റെ തരം പോലെ കേട്ടോ. എന്തായാലും നമ്മൾ എൻജോയ് ചെയ്യാനാണ് നമ്മൾ പോണത്. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ഇയർ അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ വരുമ്പോ നമ്മുടെ കൊച്ചി കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടിഫുൾ അല്ലേ നികേഷേട്ടാ. ആ കൊച്ചി ഇവിടെ പോകുമ്പോ തന്നെ ഒരു പ്രത്യേക രസമാണ് ആ അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പൊ ഫോട്ടോസിലേക്ക് പ്രത്യേകിച്ച് ന്യൂ ഇയർ അല്ലാത്തപ്പോഴും എപ്പോ പോയാലും എനിക്കത് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇന്ന് പക്ഷെ ഒത്തിരി അങ്ങ് കാണാൻ പറ്റില്ല. നല്ല തിരക്കല്ലേ. അതുകൊണ്ട് കൊച്ചി എപ്പോഴും സുന്ദരിയാണ്. അതുകൊണ്ടാണ് സുന്ദരിയാണ് കൊച്ചി. അതെന്താ പറയാ കൊച്ചി അത് ഞാൻ ആലോചിച്ചത് ശരിയാണോ. കൊച്ചി തന്നെയാണോ അത് ഞങ്ങൾ ആ ഉദ്ദേശത്തിൽ പറഞ്ഞല്ല. പക്ഷെ കൊച്ചിയില് ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ട് നൈറ്റും എല്ലാം. അതെ അതെ കൊച്ചി അത് വേറെ എവിടെ കേരളത്തിൽ എവിടെ പോയാലും കിട്ടാത്ത ഒരു ആ ഒരു ഇതുണ്ട്. വേറെ സ്ഥലത്തും അതിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മള് അല്ല അതല്ല ഞാനിപ്പോ കോഴിക്കോട് ട്രിവാൻഡ്രം ഒക്കെ താമസിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ കൊച്ചിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് ഞങ്ങൾ ഇവിടെ ചേർത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ ഞാൻ കൊച്ചി വിട്ട് ഞങ്ങള് കൊച്ചി വിട്ട് എവിടെയും പോകും. അയ്യോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കട്ടെ. ഇല്ല അത് നമ്മള് ഇവിടെ തന്നെ കൊച്ചി കൊച്ചിയുടെ മക്കളാണ്. അതെ ഇപ്പൊ കൊച്ചിയുടെ കുന്നംകുളംകാരനും കൂത്താട്ടുകുളംകാരനും വന്ന് എറണാകുളത്തായി അല്ലേ. അങ്ങനെ അപ്പൊ ഇനി ശ്രീജേഷിന്റെ അടുത്ത് എത്തുമ്പോ കാണാം അല്ലേ. ശരി ഞങ്ങള് ശ്രീജേഷിന്റെ വീട്ടിൽ പോണ വഴിക്ക് ബെസ്റ്റ് ബേക്കേഴ്സിലൊന്ന് കയറിയതാണ്. അപ്പൊ കേക്ക് മേടിച്ചു. അവന് ഇഷ്ടമുള്ള ഒരു കേക്കും അവന് ഇഷ്ടമുള്ള ചോക്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പോവാണ്. അധികം സമയമൊന്നും എടുക്കില്ല. അപ്പൊ തന്നെ സമയം കുറെ ആയില്ലേ. ആ പോവാ. ശ്രീജേഷിന്റെ വീട്ടിലെത്തി. അമ്മേനൊക്കെ കണ്ടു അച്ഛനും അമ്മേനെയും കണ്ടു. അമ്മ ചായ എടുക്കുന്നുണ്ട് അവിടെ. ഇത് മുകളില് ശ്രീജേഷിന്റെ ഓഫീസ് റൂമായിട്ട് പുതിയത് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ
ശ്രീജേഷ് ഞങ്ങളെ മുമ്പ് ക്ഷണിച്ചായിരുന്നു, ഞങ്ങളൊക്കെ ഒന്ന് വരാൻ പറ്റില്ല. ശ്രീജേഷിനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർ കുറേ പേര് അന്വേഷിച്ചായിരുന്നു വിനയ് ഫോർട്ടിന്റെ ലുക്ക് ഉണ്ട് ചേട്ടന് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ശ്രീജേഷ് ഇത്തവണ പറഞ്ഞപ്പോ എപ്പോഴും വന്നാൽ ഇഷ്ടപ്പെടിയാലെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം ബോറൊന്നുമില്ല. അതെ, നമ്മുടെ ശ്രീജേഷ് നന്നായിട്ട് പാടും. നല്ലൊരു ഗായകനും കൂടിയാണ്, നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും പാട്ടും കേൾക്കാം. എന്നെ പുറത്താരെങ്കിലും കേട്ട പ്രശ്നമാണ്. നിന്റെ ഇഷ്ടം അതൊന്നും കുഴപ്പമില്ല. പ്ലാവിലപ്പം തളികയിൽ പാൽപായസച്ചോറും പിന്നെയും പൂം പൈതലായി കൊതിപ്പുള്ളി നീക്കുവതിന്തിനോ ചെങ്കടലിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേരുന്നുവാൻ കാറ്റിനോട് കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീട്ടുവാൻ ഇനിയും തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊത്തന്തി സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം നമ്മളിൽ നിന്മൗനമോ ഭൂപാടമായി നിൻരാഗമോ ഭൂപാടമായി എം മുന്നിൽ നീ പുലർക്കന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊത്തന്തി. ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശ്രീജേഷ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് വരണുള്ളൂ. അവന് കുറച്ച് വർക്കും കൂടി ചെയ്യാനുണ്ട് ഇവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അമ്മയും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ശ്രീജേഷിന്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര പാവങ്ങളാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഒത്തിരി ഇഷ്ടായി അല്ലേ? മുമ്പും വന്ന് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അമ്മ കുറേ സംസാരിച്ചു ഞങ്ങളായിട്ട്. ഒരു ദിവസം ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീജേഷും അമ്മയും അച്ഛനും കൂടിയിട്ട്. അപ്പൊ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണ്, അവിടെ എത്തിയിട്ടാണ്. ശ്രീജേഷിന് വീട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണ വഴിക്ക് ഇവിടെ പള്ളുരുത്തി ഗ്രൗണ്ടിൽ ഒരു പാപ്പാനീനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങൾ ഇവിടെ നിർത്തിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അതെ, പപ്പാനീനെ കണ്ടു. ഇനി നമ്മള് ഫോർട്ട് കൊച്ചിയില് അവിടെ ഉണ്ടാവും. പപ്പാജി ഉണ്ടാവും. പപ്പാജി എന്നല്ലേ പറയാ, ഞാൻ പാപ്പാജി എന്ന് പറയുമ്പോ ശ്രീജേഷ് പപ്പാജി എന്ന് പറയും. പപ്പാജി എന്നായിരിക്കും, കാരണം അവൻ ഫോർട്ട് കൊച്ചിയിലുള്ളതല്ലേ. അപ്പൊ അവന് കറക്റ്റ് ആയിട്ട് അറിയുണ്ടാവും. നമ്മള് അവിടെ കൊച്ചിൻ കോളേജിന്റെ അവിടെ എത്തിയപ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലമുണ്ട്. അപ്പൊ പോലീസുകാരൊക്കെ ആൾക്കാരെ അവിടെ തടഞ്ഞ് അവിടെ പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും വണ്ടി അവിടെ വെച്ചു. ഇനി നല്ല ദൂരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ വണ്ടി അവിടെ വെച്ചു, പക്ഷെ ഇനി തിരിച്ചു വരുമ്പോ നിറച്ചും വണ്ടികളുടെ ഇടയിൽ നമ്മുടെ വണ്ടി കുടുങ്ങിപ്പോവെന്നുള്ള ഒരു ആശങ്ക ഉണ്ട് എനിക്ക്. സാറില്ല, എന്തായാലും മരുന്നോട്ട് വെച്ച് കാണാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ബീച്ചിലേക്ക് നടക്കുകയാണ്. നല്ല തിരക്ക് കേട്ടോ, ഇപ്പൊ തന്നെ തുടങ്ങി തിരക്ക് അല്ലേ. ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മള് രണ്ട് ഗ്രൗണ്ട് കാണുന്നുണ്ട് ഇവിടെ. അപ്പൊ അവിടേക്ക് ആദ്യത്തെ ഗ്രൗണ്ടിലേക്ക് കയറുകയാണ്. വലിയ ഗ്രൗണ്ട്, അവിടെ ഒരു പാപ്പാനി ഉണ്ട്. അപ്പൊ അവിടെ ഒന്ന് കയറാറില്ലേ? എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്നും ഉണ്ട്. കഴിക്കാം. രക്ഷയില്ലാത്ത തിരക്കാട്ടോ. ഇപ്പൊ ഒത്തിരി കൂടി ആയത്തെക്കാലും അല്ലേ? അതെ, ഭയങ്കര തിരക്കാണ്. തിരക്കിന്റെ ഇടയ്ക്കും നമ്മൾ അറിയണ കുറെ പേര് വന്ന് സംസാരിക്കുന്നുണ്ട് നമ്മളോട്. അപ്പൊ നമുക്ക് നടക്കാം അങ്ങോട്ട് ബീച്ചിലേക്ക്. അവിടെ ആകാശ ഊഞ്ഞാലൊക്കെ അതിന് ഓപ്പോസിറ്റ് കാണാൻ വെളി ഗ്രൗണ്ടിന്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് അല്ലേ? നമ്മളെ കണ്ടു പോകാം ആകാശ ഊഞ്ഞാല്.
ഞാൻ കയറാൻ നിൽക്കുകയാണ്. പക്ഷെ ഒരു പേടിയുണ്ടാവും, ഒരു പേടിയാ വീതം. പേടിക്കണ്ട, ഞാൻ എന്റെ കൂടെ കയറാം. ശ്രീദേശ് എത്തിയിട്ടുണ്ട് കേട്ടോ, ശ്രീദേശൻ ടിക്കറ്റ് എടുത്തു. അപ്പൊ ഞങ്ങള് കൃത്യ ആകാശ് ഞാൻ കയറാൻ നിൽക്കുന്ന സമയത്ത് ശ്രീദേശ് ഇവിടെ എത്തി. അപ്പൊ ശ്രീദേശ് പെട്ടെന്ന് ടിക്കറ്റ് ഇട്ട് കയറ്റിയ ഉള്ളില് മൂന്നാളും കൂടി കയറാൻ പോവാണ്. ഞങ്ങളങ്ങനെ ആകാശവിനാലെ കയറിയിട്ടോ, ഇത് ശ്രീദേശ് ഇപ്പൊ ഇരിപ്പുണ്ട്. ഒക്കെ പേടിച്ചായിരിക്കണ കേട്ടോ, സോനു ശ്രീദേശു ഒക്കെ. അയ്യോ ഇളകുണ്ട്, അയ്യോ അയ്യോ മൊബൈല് താഴെ പോവാമോ? ഇല്ല ഇല്ല, മൊബൈൽ ഒന്നും പോവില്ല. അയ്യോ ശ്രീദേശ പേടിക്കണ്ട കേട്ടോ, എനിക്ക് ഇപ്പൊ സ്പീഡ് കൂടും. അയ്യോ എനിക്ക് എന്താ പറയാ, ഹൈറ്റ് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തില്ല, എന്നാലും ഞാൻ കേറിയിട്ടോ. അയ്യോ ശ്രീദേശ് പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അയ്യോ ഇപ്പൊ സ്പീഡ് കൂടും. മൊബൈൽ എടുത്ത് വെക്കട്ടെ, നീ ചെലപ്പോ മൊബൈൽ മൊബൈലൊന്നും പോവില്ല, അതിങ്ങനെ മുറുക്ക പിടിച്ചാൽ മതി. ആകാശവിനാലെ കേറിയിട്ട് ഇറങ്ങിയിട്ടോ, രണ്ടുപേരും പേടിച്ചോറികളാട്ടോ, സോനു അതെ ശ്രീദേശു അതെ. എന്തോ ഒരു പേടിയാ രണ്ടാൾക്കും. എനിക്ക് ഞാൻ സമ്മതിച്ചോട്ടെ, എനിക്ക് അയ്യോ പേടിച്ചു പേടിച്ചു വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല. രണ്ടാളും അതെ, സോനു ഭയങ്കര പേടിയായിരുന്നു, ഞാൻ അതിശയിച്ചു പോയി രണ്ടാളുടെ പേടി കണ്ടിട്ട്. ശ്രീദേശേട്ടൻ കൂളായിട്ടിരുന്നു കേട്ടോ, എനിക്ക് പേടിയൊന്നുമില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും. അപ്പൊ നമ്മൾ ഇനി ബീച്ചിലേക്ക് നടക്കുകയാണ്, ബീച്ചിലെത്തിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതേ ഈ വഴിയുടെ അരികിലൊക്കെ സ്റ്റാറുകൾ ഉണ്ട്, നിറച്ചു സ്റ്റാറുകൾ. ആ സ്റ്റാറുകളുടെ ഇടയ്ക്കാണ് ഞങ്ങൾ മൂന്ന് സ്റ്റാറുകൾ നടക്കണത്. അതിന്റെ നല്ല ഭംഗിയാ, പിങ്കല്ലേ നിന്റെ. അതെയല്ലോ സോനുവിന്റെ ബ്ലൂ നന്നായിട്ടില്ലേ, ഞങ്ങളുടെ ലൈറ്റൊക്കെ വെച്ച് നടക്കാം. മൂന്നാലും വീട്ടിൽ കുട്ടികളാവുക അല്ലേ, ഞങ്ങള് ചെറിയ കുട്ടികളാവുക ഞങ്ങള്. ആ നമുക്ക് ബീച്ചിൽ പോവാം. എത്രയും തൊട്ടൊമ്പത് ഹോട്ടൽ കണ്ടു, അപ്പൊ അവിടെ കഴിക്കാൻ കയറി. ശ്രീദേശന് ചിക്കൻ ബിരിയാണി, ഞങ്ങൾ രണ്ടുപേരും പൊറോട്ടയും ചില്ലി ചിക്കൻ. അതെ പൊറോട്ടയും ചില്ലി ചിക്കൻ കഴിക്കാൻ തുടങ്ങിയാണ് ചിക്കൻ ബിരിയാണി. ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനം ഫോട്ടോ വെച്ച് ഇവിടെ എത്തിയിട്ടാ. ഭയങ്കര തിരക്കല്ലേ? ഭയങ്കര തിരക്കുണ്ട്, എന്നാലും നമ്മള് ബീച്ചിന്റെ അവിടേക്ക് എത്തി. നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ് ഇനി. ഞങ്ങൾ മൂന്നാല് ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടില്ലേ ശ്രീദേശ്വരി. അവസാനം കൊമ്പ് വേണമെന്ന് പറഞ്ഞു, ആ ചുവന്ന ചേർത്താന്റെ കൊമ്പ് പറഞ്ഞു. അല്ല ഞാനേ പറഞ്ഞേ, ഞാൻ പറഞ്ഞു വെക്കാമെന്ന്. ശ്രീദേശ്വരം വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും പറഞ്ഞു, രണ്ട് ചുവപ്പ് കൊമ്പ്. അപ്പൊ നമ്മള് ഇനി ബീച്ചിന്റെ അവിടേക്ക് കിടക്കുക കേട്ടോ. നടന്ന് ഞങ്ങളിങ്ങനെ തളർന്നു കിട്ടോ, അവസാനം ഇവിടെ എന്ന സ്ഥലത്ത് ഇരിക്കുകയാണ്. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ബീച്ചിൽ വന്നിരിക്കുക. അപ്പോൾ ബീച്ചിൽ വന്നപ്പോൾ ആണ് ഇവിടെ പപ്പാജിന് ഇവിടെ എല്ലാം കത്തിക്കുന്നത്. ഞങ്ങൾ ആദ്യം നടന്നു വന്നോട്ട് തന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഇനി വീണ്ടും കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ നടന്നു പോകും. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കണ്ടു അല്ലേ, ശ്രീദേശ് ഭയങ്കര ഹാപ്പിയായി അവരൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ കടപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ആ കാറ്റൊക്കെ കൊടുത്ത് നല്ല ആസ്വദിച്ചിരിക്കുകയാണ്. ഞങ്ങള് പാപ്പാനീന് കത്തിക്കണ പരേഡ് ഗ്രൗണ്ടിലാട്ടോ അപ്പൊ നിക്കണേ. ഇത് ഫുള്ള് ബ്ലോക്ക് ചെയ്തു ഈ വർഷം, ഭയങ്കര തിരക്കായുണ്ട്. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയോ കേറി പറ്റിയില്ല. ഞങ്ങളെ സൂത്രത്തേക്ക് കൂടെ ഒരു വഴി കൂടെ കടന്നു, ഞങ്ങൾ മൂന്നാളും ചാടി കടന്നു പോന്നു. അപ്പൊ ഗ്രൗണ്ടിന്റെ അവിടെ എത്തി, നമ്മൾ അങ്ങോട്ട് കേറുകയാണ്. പാപ്പാനീനെ കത്തിക്കണതൊക്കെ നമുക്ക് കാണാം.
പാപ്പാനിനൊക്കെ കത്തിച്ചു കഴിഞ്ഞു. ഞങ്ങളപ്പോ വേഗം ഇറങ്ങുകയാണ്, ഭയങ്കര തിരക്കാണ്. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഞങ്ങൾ പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ ഇനി നേരെ പോവാണ്. വണ്ടി പാർക്ക് ചെയ്യുന്നവിടത്തു നിന്ന് എടുക്കണം, അതാണ് ഏറ്റവും വലിയ പണി അല്ലേ? അതെ. എന്തായാലും ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഞങ്ങളുടെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള തുടക്കമാണ്. അതേപോലെ തന്നെ ഈ വർഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഗംഭീരമാവട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പറാവട്ടെ. അപ്പോൾ നമ്മൾ ഇനി വണ്ടി എടുക്കാൻ പോവുകയാണ്. വണ്ടി എടുക്കണ സ്ഥലത്ത് നിറച്ചും വണ്ടികളാവും. ഇനിയിപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ട് കാണാം. അതെ, ഫ്ലാറ്റിൽ എത്തിയിട്ട് പറയാം. ഞങ്ങൾ ഫ്ലാറ്റിൽ തിരിച്ചെത്തി. സമയം 2:30 ഇപ്പോൾ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, പക്ഷെ അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഭയങ്കര ഹാപ്പിയായി പാപ്പാനി കത്തണമൊക്കെ കണ്ട്. ശരിക്കും ആസ്വദിച്ച് ശ്രീജേഷിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ന്യൂ ഇയർ അടിച്ചു പൊളിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല, ഇപ്പം ഞങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും ടയർഡായി. നല്ല ടയർഡായി. അപ്പോൾ കുളിക്കാൻ പോവാണ്, ഇനി കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത്? എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വൺസ് അഗൈൻ എല്ലാവർക്കും വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ.